1969 ഓഗസ്റ്റ് 1 USAയിലെ പ്രധാന 3 ദിനപത്രങ്ങളുടെ ഓഫീസുകളിലേക്ക് ഒരുപോലെയുള്ള 3 കത്തുകൾ ലഭിക്കുന്നു. വലേജോ ടൈംസ് ഹെറാൾഡ്, സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ, സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ എന്നീ പത്രങ്ങളുടെ ഓഫീസുകളിലേക്കാണ് കത്ത് ലഭിച്ചത്. കത്തെഴുതിയിരിക്കുന്നത് ഒരു കില്ലറാണ് എന്നാണ് അതിൽ പറയുന്നത്. 1968 December 20 ലേക്ക് ഹെർമൻ റോഡിൽ രണ്ടുപേരെ വെടിവെച്ച് കൊന്നതും അതുപോലെ 1969 July 4 ബ്ലൂ റോക്ക് സ്പ്രിംഗ്സ് പാർക്കിൽ വെച്ച് ഒരാളെ വെടിവെച്ച് കൊന്നതും താനാണ് എന്നാണ് കത്തെഴുതിയയാൾ അവകാശപ്പെടുന്നത്. അതുപോലെ എല്ലാ കത്തുകളിലും കോഡ് ഭാഷയിൽ 408 സിമ്പിൾസ് ഉൾപ്പെടുത്തി എന്തോ എഴുതിയിരിക്കുന്നു. ഈ സിമ്പിൾസ് എഴുതിയതിന് താഴെ ഒരു താക്കീതും ഉണ്ടായിരുന്നു. ഈ കത്ത് കിട്ടുന്നതിന് അടുത്ത ദിവസം തന്നെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഈ കോഡ് അച്ചടിച്ചു വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ എല്ലാ വീക്കെൻഡിലും ഇതുപോലെയുള്ള കൊലകൾ തുടർന്നും നടന്നുകൊണ്ടേയിരിക്കുമെന്നായിരുന്നു ഭീഷണി. കത്തെഴുതിയ ആളുടെ പേര് അതിലുണ്ടായിരുന്നില്ല, പകരം ഒരു സിമ്പിളായിരുന്നു ഉണ്ടായിരുന്നത്. ഗൺ ടാർഗറ്റിൻ്റെ സിമ്പിളായിരുന്നു അത്. ഈ 3 പത്രങ്ങളുടെയും ഓഫീസുകളിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഈ വിവരങ്ങൾ അറിയുന്നു. കളിപ്പിക്കാനായി ആരെങ്കിലും ചെയ്തതായിരിക്കുമെന്നാണ് പോലീസ് പറഞ്ഞത്. അവരത് കാര്യമാക്കിയെടുക്കുകയും ചെയ്തില്ല. അടുത്ത ദിവസം സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിൻ്റെ 4 പേജിൽ ഈ കോഡ് അച്ചടിച്ചു വന്നു. പക്ഷേ അവർ മറ്റൊരു കാര്യം ആ പത്രത്തിൽ സൂചിപ്പിച്ചിരുന്നു. സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കത്തെഴുതിയത് കൊലയാളിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു അത്. ഇതോടെ 1969 August 7 സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ എന്ന പത്രത്തിലേക്ക് മറ്റൊരു കത്ത് കിട്ടുന്നു. അതേ ഹാൻഡ് റൈറ്റിംഗ്. ഈ കത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അയാളുടെ പേര് അതിൽ മെൻഷൻ ചെയ്തിരുന്നു. കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഡിയർ എഡിറ്റർ, ദിസ് ഈസ് ദ സോഡിയാക് സ്പീക്കിംഗ്. തുടർന്ന് അങ്ങോട്ട് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവരെയും ഞെട്ടിച്ചു. അയാൾ ചെയ്തു എന്നവകാശപ്പെട്ടിരുന്ന കൊലകളെക്കുറിച്ചുള്ള വിവരണമായിരുന്നു അത്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഡെഡ് ബോഡി പരിശോധിക്കുന്ന പോലീസുകാർ എഴുതി സൂക്ഷിക്കുന്ന ഒരു രേഖയുണ്ട്, നമ്മൾ മഹസർ എന്നെല്ലാം പറയും. ആ കൊല നടന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമായിരിക്കും മഹസറിൽ ഉണ്ടാവുക. അത് പോലീസുകാർക്ക് മാത്രമേ അറിയൂ, പൊതുജനങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. എന്നാൽ ആ കത്തിൽ അതെല്ലാം ഡീറ്റെയിലായി വിവരിക്കുന്നു. ഇതോടെ കൊലയാളി തന്നെയാണ് കത്ത് എഴുതിയത് എന്നുള്ള വിശ്വാസത്തിലേക്ക് പോലീസ് എത്തുന്നു. ഇതിനിടയിൽ ക്രോണിക്കിൾസിൽ അച്ചടിച്ചു വന്ന കോഡ് ഒരാൾ ഡീ കോഡ് ചെയ്യുന്നു. അതിൽ കൊലയാളി പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് കൊല്ലുന്നത് വളരെ ഇഷ്ടമാണ്, അതെനിക്ക് സന്തോഷം തരുന്നു. പൊതുവെ എല്ലാവരും കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടാറുണ്ട്, എന്നാൽ മനുഷ്യനെയാണ് നമ്മൾ വേട്ടയാടേണ്ടത്, കാരണം ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മൃഗം മനുഷ്യനാണ് എന്നാണ് കോഡ് ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിനർത്ഥം അയാൾ ഇനിയും കൊലകൾ നടത്തും. ആരാണ് യഥാർത്ഥ സോഡിയാക്? ഈ കത്തുകൾ ലഭിച്ചതിന് ശേഷവും അയാൾ കൊലകൾ നടത്തിയിരുന്നു. അവസാനം സോഡിയാക് കില്ലർ പിടിക്കപ്പെട്ടോ എന്നെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ബാക്ക് ടു കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ നോർത്തേൺ കാലിഫോർണിയ സിറ്റിയെ മുഴുവൻ ഭയത്തിലാഴ്ത്തിയ ഒരു സീരിയൽ കില്ലറായിരുന്നു സോഡിയാക് കില്ലർ. ഇയാളുടെ യഥാർത്ഥ പേരെന്താണെന്ന് ആർക്കും അറിയില്ല. സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ എന്ന പത്രത്തിനയച്ച കത്തിൽ ഇയാൾ സ്വയം വിശേഷിപ്പിച്ച പേരായിരുന്നു സോഡിയാക്. 5 കൊലകളാണ് ഇയാളുടെ മേൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും 1960 ഇടയിൽ 37 കൊലപാതകങ്ങൾ താൻ നടത്തിയിട്ടുണ്ട് എന്ന് ഇയാൾ അവകാശപ്പെടുന്നു. സോഡിയാക് കില്ലറിൻ്റെ പ്രധാന ടാർഗറ്റ് ചെറുപ്പക്കാരായ കമിതാക്കളായിരുന്നു. December 20 17 ഡേവിഡ് ആർദർ ഫാരഡെ, 16 ബെറ്റിലോ ജെൻസൺ എന്നിവർ അവരുടെ ആദ്യ ഡേറ്റിംഗിലായിരുന്നു. രാത്രി 10:00 ലേക്ക് ഹെർമൻ റോഡിൽ നിർത്തിയിട്ട കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്നു ഇരുവരും. കാമുകി കാമുകന്മാർ സ്ഥിരമായി വരാറുള്ള ഒരു സ്ഥലമായിരുന്നു അതെങ്കിലും അന്ന് രാത്രി ഇവർ രണ്ടുപേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി 11 മറ്റൊരു കാർ ഇവരുടെ കാറിന് സമീപം വന്നു നിന്നു. ഒരാൾ പുറത്തിറങ്ങി. അയാളുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു.
ഡേവിഡ് ഫാരഡെയോടും ബെറ്റി ജെയിൻസനോടും പുറത്തിറങ്ങാൻ അയാൾ ആവശ്യപ്പെട്ടു. ബെറ്റി ജെയിൻസൻ ആദ്യം പുറത്തിറങ്ങി. ഫാരഡെ ഇറങ്ങിയ ഉടനെ ആ അജ്ഞാതൻ ഫാരഡെയുടെ തലയിൽ തന്നെ വെടിവെക്കുന്നു. ഇത് കണ്ട് ഓടാൻ ശ്രമിച്ച ബെറ്റി ജെയിൻസിന്റെ പുറകിൽ 5 തവണയാണ് അയാൾ വെടിവെച്ചത്. ആ കാറിൽ നിന്നും 28 അടി ദൂരത്തു നിന്നുമാണ് ബെറ്റി ജെയിൻസിന്റെ ബോഡി പോലീസ് കണ്ടെത്തുന്നത്. ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഫോറൻസിക് എവിഡൻസ് വെച്ചാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കൊല നടത്തിയത് ആരാണെന്നുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചതേയില്ല. ആയിരത്തി തൊള്ളായിരത്തി 1969 ജൂലൈ 5 12:30 AM കാലിഫോർണിയയിലെ വലേജോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ബ്ലൂ റോക്ക് സ്പ്രിംഗ്സ് പാർക്കിൽ വെടിവെയ്പ് നടന്നു, 2 പേർ മരിച്ചു എന്നായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത്. 6 മാസങ്ങൾക്ക് മുൻപ് വെടിവെയ്പ് നടന്ന സ്ഥലത്തു നിന്നും 6 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വിളിച്ചയാളുടെ ഐഡന്റിറ്റി ചോദിച്ചറിഞ്ഞ പോലീസ് ഞെട്ടി. ആ കില്ലർ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുൻപ് നടന്ന കൊലകളുടെ പിന്നിലും താൻ തന്നെയാണെന്ന് അയാൾ പോലീസിനോട് പറയുന്നു. അതിനുശേഷം ഫോൺ കട്ട് ചെയ്തു. പോലീസ് വിളിച്ച നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അതൊരു പബ്ലിക് ടെലിഫോൺ ബൂത്തായിരുന്നു. പോലീസ് ഉടനെ അവിടെ എത്തി. ആ ബൂത്തിനടുത്തുള്ള പാർക്കിൽ നിന്നും വെടിയേറ്റ ചോരയിൽ കുളിച്ചുകിടക്കുന്ന ഡാർലിനെയും മൈക്കിളിനെയും പോലീസ് കണ്ടെത്തുന്നു. അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഡാർലിൻ മരണപ്പെട്ടു. പക്ഷേ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മൈക്കിളിന്റെ ജീവൻ രക്ഷിക്കുന്നു. മൈക്കിൾ ആ കൊലയാളിയെ വളരെ വ്യക്തമായി കണ്ടിരുന്നു. ഇനി കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നും പോലീസിനോട് അയാൾ പറയുന്നു. 30 വയസ്സിനോടടുത്ത് പ്രായം, 90 കിലോയോളം തൂക്കമുണ്ടാവും, 6 അടിയോടടുത്ത് ഉയരമുണ്ടായിരുന്നു അയാൾക്ക്. വെളുത്ത വർഗ്ഗക്കാരനായ അയാൾക്ക് ചുരുണ്ട മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും വിവരങ്ങൾ മൈക്കിൾ പോലീസിനോട് വെളിപ്പെടുത്തുന്നു. ഇതിനടുത്ത മാസമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമേരിക്കയിലെ 3 പ്രധാന പത്രങ്ങളുടെ ഓഫീസുകളിലേക്ക് കത്തുകൾ വരുന്നതും കില്ലർ സ്വയം സോഡിയാക് എന്ന് വിശേഷിപ്പിക്കുന്നതും. അതിനുശേഷമാണ് സോഡിയാക് കില്ലർ എന്ന പേര് ലോകം മുഴുവൻ പ്രശസ്തമാവാൻ തുടങ്ങിയത്. കത്തുകൾ ലഭിച്ചതിനടുത്ത മാസം 1969 സെപ്റ്റംബർ 27 കാലിഫോർണിയയിലെ ബെറീസ എന്ന ലേക്കിൻ്റെ തീരത്ത് വിശ്രമിക്കുകയായിരുന്ന 22 വയസ്സായ സെസിലിയ, 20 വയസ്സായ ബ്രയാൻ എന്നീ 2 കോളേജ് സ്റ്റുഡൻസ് അവർ ഇരിക്കുന്നതിനടുത്തുള്ള മരത്തിന് പുറകിൽ ആരോ ഒളിഞ്ഞു നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നു. ഇവർ അയാളെ കണ്ടു എന്ന് മനസ്സിലാക്കിയതോടെ ഒളിഞ്ഞു നിന്ന അജ്ഞാതൻ ഇവരുടെ നേരെ നടന്നു വരാൻ തുടങ്ങി. വിചിത്രമായിരുന്നു അയാളുടെ വേഷം. തല മുഴുവൻ ഒരു കറുത്ത മുഖംമൂടി കൊണ്ട് മൂടിയിരിക്കുന്നു. ശരീരം മൊത്തം കവർ ചെയ്യുന്ന പോലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നെഞ്ചിൽ ഒരു സിംബൽ ഉണ്ടായിരുന്നു. ആ കത്തിൽ കണ്ട അതേ സിംബൽ. ഒരു കയ്യിൽ തോക്കും മറ്റേ കയ്യിൽ ഒരു കത്തിയും കയറുമാണ് ഉണ്ടായിരുന്നത്. അടുത്തെത്തി കയർ ഇരുവരുടെയും നേരെ എറിഞ്ഞുകൊടുത്ത് സെസിലിയയോട് ബ്രയാന്റെ കൈ പുറകിൽ നിന്നും കെട്ടാൻ ആവശ്യപ്പെടുന്നു. കില്ലർ തോക്ക് ചൂണ്ടി നിൽക്കുന്നതുകൊണ്ട് ഇരുവർക്കും അയാൾ പറയുന്നത് അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ഇരുവരെയും തറയിൽ കമിഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് വളരെ മാരകമായ രീതിയിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നു. സെസിലിയ ചോര വാർന്ന് മരണപ്പെട്ടു. പക്ഷേ ബ്രയാൻ രക്ഷപ്പെടുന്നു. പോലീസിനോട് ബ്രയാൻ കൊലയാളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു. അയാൾ ഒരു വെളുത്ത വർഗ്ഗക്കാരനാണെന്നും 6 അടിയോളം ഉയരമുണ്ടെന്നും പറയുന്നു. ബ്രയാന്റെ കാറിൽ കില്ലർ ചില ഡേറ്റുകൾ എഴുതി വെച്ചിരുന്നു. ഇത് പരിശോധിച്ചപ്പോൾ മുൻപ് നടന്ന 2 കൊലകളുടെയും ഇപ്പോൾ അറ്റാക്ക് നടന്ന ആ ഡേറ്റുമായിരുന്നു അതിലുണ്ടായിരുന്നത്. സോഡിയാക് കില്ലറിൻ്റെ സിംബലും കാറിൽ വരച്ചിരുന്നു. അടുത്ത അറ്റാക്ക് മുൻപ് നടന്ന 3 അറ്റാക്കുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം 1969 ഒക്ടോബർ 11 ഒരു വെളുത്ത വർഗ്ഗക്കാരനായ വ്യക്തി സാൻ ഫ്രാൻസിസ്കോയിലെ ഗിയറി സ്ട്രീറ്റിൽ നിന്നും ഒരു ടാക്സിക്കാർ തടഞ്ഞു നിർത്തി അതിനകത്തേക്ക് കയറുന്നു. പോൾ സ്റ്റെയിൻ എന്നയാളായിരുന്നു കാർ ഡ്രൈവർ. ടാക്സി അടുത്തുള്ള സ്ട്രീറ്റിലെത്തിയതോടെ കാർ സ്റ്റോപ്പ് ചെയ്യാൻ യാത്രക്കാരൻ ആവശ്യപ്പെടുന്നു. സ്റ്റെയിൻ കാർ നിർത്തിയതും അയാളുടെ തലയുടെ പുറകിൽ ബുള്ളറ്റ് തുളച്ചു കയറിയതും ഒരുമിച്ചായിരുന്നു. വെടിവെയ്പ്പിൻ്റെ ശബ്ദം കേട്ട് അടുത്തുള്ള സ്ട്രീറ്റിൽ നിന്നും ചില യുവാക്കൾ ഓടി വന്നിരുന്നു. അപ്പോൾ കാറിനകത്തു നിന്നും ഒരാൾ ഇറങ്ങുന്നതും അയാൾ തിരിഞ്ഞ് അവരുടെ എതിർദിശയിലൂടെ നടന്നു പോകുന്നതും അവർ വ്യക്തമായി കണ്ടിരുന്നു. കൊല നടന്നിരിക്കുന്നു എന്ന് മനസ്സിലായതോടെ ഈ യുവാക്കൾ പോലീസിൽ വിളിച്ച് വിവരമറിയിക്കുന്നു. കൊലയാളിയെക്കുറിച്ചുള്ള ചില സൂചനകളും നൽകുന്നു.
ഈ സമയം വെടിവയ്പ് നടന്നതിനടുത്ത് തന്നെ രണ്ട് പോലീസുകാർ പാട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അവർക്ക് വയർലെസ് ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഉടനെ അവർ ക്രൈം സ്പോട്ടിലെത്തുന്നു. പോൾ സ്റ്റെയിൻ്റെ കാറിനടുത്ത് എത്തുന്നതിന് മുൻപ് ഒരാൾ നടന്നു പോകുന്നത് കണ്ട രണ്ട് പോലീസുകാരും അയാളെ തടഞ്ഞു നിർത്തിയിരുന്നു. എന്നാൽ പോലീസുകാർക്ക് വയർലെസ്സിലൂടെ ലഭിച്ച ഇൻഫർമേഷൻ കൊല നടത്തിയിരിക്കുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നാണ്. ഇവർ കണ്ടത് ഒരു വെളുത്ത വർഗ്ഗക്കാരനായിരുന്നു. ചോദ്യം ചെയ്ത് അയാളെ വിട്ടയച്ച ശേഷം ഇവർ പോൾ സ്റ്റെയിൻ്റെ കാറിനടുത്തെത്തുന്നു. അപ്പോഴാണ് യുവാക്കളിൽ നിന്നും കൊല നടത്തിയിരിക്കുന്നത് ഒരു വെളുത്ത വർഗ്ഗക്കാരൻ തന്നെയാണ് എന്ന് ആ പോലീസുകാർക്ക് മനസ്സിലായത്. കൺട്രോൾ റൂമിൽ നിന്നും പറ്റിയ ഒരു അബദ്ധമായിരുന്നു അത്. പിന്നീട് പോലീസുകാർ ആ പരിസരം മുഴുവൻ തിരങ്ങിയെങ്കിലും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏവരും പ്രതീക്ഷിച്ചതുപോലെ വീണ്ടും സോഡിയാക് കില്ലറിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിന് ഒരു കത്ത് ലഭിക്കുന്നു. കത്തിൽ പോൾ സ്റ്റെയിനെ കൊന്നത് താനാണെന്ന് സോഡിയാക് കില്ലർ അവകാശപ്പെട്ടു. ഇത് തെളിയിക്കുന്നതിനായി ചോരപുരണ്ട പോൾ സ്റ്റെയിൻ്റെ ഒരു ഷർട്ട് പീസ് ആ കത്തിനോടൊപ്പം പിൻ ചെയ്ത് വെച്ചിരുന്നു. കത്തിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടി എഴുതിയിരുന്നു. അയാളുടെ അടുത്ത ടാർഗറ്റ് സ്കൂൾ സ്റ്റുഡൻസ് ആണെന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും സ്കൂൾ ബസ് അറ്റാക്ക് ചെയ്യാനാണ് പ്ലാനെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അറ്റാക്കൊന്നും നടന്നില്ല. തുടർച്ചയായി സോഡിയാക് കില്ലറിൽ നിന്നും കത്തുകൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. ഒരു കത്തിൽ തൻ്റെ യഥാർത്ഥ പേര് ഇതാണെന്ന് കാണിച്ച് കുറെ കോഡ് നമ്പേഴ്സ് എഴുതി അയച്ചിരുന്നു. 1974 സോഡിയാക് കില്ലർ തൻ്റെ അവസാന കത്തയക്കുന്നത്. അതുവരെ സോഡിയാക് കില്ലറിൻ്റെ ആക്രമണത്തിനിരയായത് 7 പേരും മരണപ്പെട്ടത് 5 പേരുമാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ 37 പേരെ താൻ കൊന്നിട്ടുണ്ട് എന്ന് അവസാന കത്തിൽ അയാൾ അവകാശപ്പെടുന്നു. കുറ്റാന്വേഷണത്തിന് പേരുകേട്ട ഏജൻസികളുള്ള അമേരിക്കയിൽ സോഡിയാക് കില്ലർ ആരാണെന്ന് കണ്ടെത്താൻ ഈ ഏജൻസികളെല്ലാം പരാജയപ്പെടുന്നതാണ് കണ്ടത്. 2500 പേരാണ് FBIയുടെ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. സോഡിയാക് കില്ലറുടെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ട 2 പേരുടെ മൊഴികളിൽ നിന്നും അതുപോലെ ടാക്സി ഡ്രൈവറുടെ കൊലയ്ക്ക് സാക്ഷികളായ യുവാക്കളിൽ നിന്നും കൊലയാളിയെ നേരിൽ കണ്ട പോലീസുകാരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ വെച്ച് ഒരു രേഖാചിത്രം പോലീസ് വരച്ചു. ഇത്രകാലം പേരിൽ മാത്രം ഒതുങ്ങിയ സോഡിയാക് കില്ലറിന് ഒരു രൂപം ലഭിച്ചു എന്നതൊഴിച്ചാൽ അതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല. 2500 സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും സോഡിയാക് കില്ലർ ആവാൻ സാധ്യതയുള്ള 2 പേരുണ്ട്. 1-ാമത്തെ വ്യക്തി ഏൾ വാൻ ബെസ്റ്റ് ജൂനിയർ. ഏൾ വാൻ ബെസ്റ്റിൻ്റെ മകൻ ഗ്യാരി സ്റ്റുവർട്ട് തന്നെയാണ് ഈ വാദം ഉന്നയിച്ചിരിക്കുന്നത്. ദ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഓഫ് ഓൾ എന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്ത വ്യക്തിയായിരുന്നു ഗ്യാരി സ്റ്റുവർട്ട്. ഇതിലാണ് സ്വന്തം അച്ഛനാണ് സോഡിയാക് കില്ലർ എന്ന് ഇയാൾ പറയുന്നത്. പോലീസ് വരച്ച രേഖാചിത്രം ഏൾ വാൻ ബെസ്റ്റുമായി മാച്ചായിരുന്നു. ഇതുകൂടാതെ സോഡിയാക് കില്ലർ തൻ്റെ പേര് വെളിപ്പെടുത്തി എഴുതിയ കത്തിലെ കോഡ് ലെറ്റേഴ്സിൻ്റെ എണ്ണവും ഏൾ വാൻ ബെസ്റ്റ് ജൂനിയർ എന്ന പേരിലുള്ള ആൽഫബെറ്റ്സിൻ്റെ എണ്ണവും കൃത്യമായിരുന്നു. ഇതുകൂടാതെ ഗ്യാരി സ്റ്റുവർട്ട് മറ്റൊരു തെളിവ് കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഏൾ വാൻ ബെസ്റ്റിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഇതിലെ ഹാൻഡ് റൈറ്റിങ്ങും സോഡിയാക് കില്ലർ എഴുതിയ കത്തിലെ ഹാൻഡ് റൈറ്റിങ്ങും ഒരാളുടേത് തന്നെയാണ് എന്ന് കണ്ടാൽ തോന്നും. പക്ഷേ പിന്നീടുള്ള പോലീസ് അന്വേഷണത്തിലാണ് ഈ മാരേജ് സർട്ടിഫിക്കറ്റിലെ ഹാൻഡ് റൈറ്റിംഗ് ഏൾ വാൻ്റെ അല്ല എന്നും ഇവരുടെ മാരേജ് നടത്തിയ ചർച്ചിലെ ഫാദറിൻ്റെയാണ് എന്നും മനസ്സിലാവുന്നത്. മറ്റ് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഏൾ വാൻ ബെസ്റ്റാണ് സോഡിയാക് കില്ലർ എന്നുള്ള വാദം തള്ളിക്കളയുന്നു. 2. ആർദറിലെ അലൺ. സോഡിയാക് കില്ലറിൻ്റെ 3-ാമത്തെ അറ്റാക്ക് നടന്ന ദിവസം, അതായത് ഒരു ലേക്കിൻ്റെ തീരത്ത് വെച്ച് കത്തികൊണ്ട് അറ്റാക്ക് ചെയ്ത ദിവസം, ആർദറിലെ അലൺ ആ പരിസരത്തുണ്ടായിരുന്നു. ഇയാൾ സുഹൃത്തുക്കളോടൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും പോയത്. തിരിച്ചു വന്നപ്പോൾ ആർദറിലെയുടെ ഡ്രസ്സ് മുഴുവൻ രക്തക്കറിയായിരുന്നു. അയാളുടെ കാറിൻ്റെ ഡിക്കിയിലുണ്ടായിരുന്ന കത്തിയിലും രക്തക്കറിയുണ്ടായിരുന്നു. വീട്ടുകാർ ആർദറിനോട് ചോദിച്ചപ്പോൾ പാർട്ടി നടന്ന സ്ഥലത്ത് വെച്ച് ചിക്കൻ കട്ട് ചെയ്തതാണ് എന്നാണ് അയാൾ പറഞ്ഞത്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അതിനോടകം തെളിവുകളെല്ലാം നശിച്ചിരുന്നു. ഇയാളുടെ സുഹൃത്തിൽ നിന്നും മറ്റൊരു വിവരവും പോലീസിന് ലഭിക്കുന്നു. ആർദർ പലപ്പോഴും തന്നെ സോഡിയാക് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു എന്നായിരുന്നു അത്. 1971 ആർദറിലെ അലൻ ഒരു പീഡന കേസിൽപ്പെട്ട് അറസ്റ്റിലാവുന്നു. ജയിലിൽ വെച്ച് ജയിൽ അധികൃതർ ഇയാളുടെ റിസ്റ്റ് വാച്ച് അഴിച്ചു വാങ്ങിയപ്പോൾ ആ വാച്ചിൽ സോഡിയാക് സിംബലുണ്ടായിരുന്നു. കൂടാതെ ആർദറിലെ അലൻ ജയിലിൽ കിടന്ന ആ പീരീഡിൽ സോഡിയാക് കില്ലറിൽ നിന്നും ഒരു കത്തും പത്രങ്ങൾക്കോ പോലീസിനോ ലഭിച്ചില്ല. പക്ഷേ
ഇതൊന്നും 100% സോഡിയാക് കില്ലർ ആർദർലെയാണെന്ന് ഉറപ്പിക്കാൻ പോന്ന തെളിവുകളായിരുന്നില്ല. അതിനാൽ ഈ വാദവും നിലനിന്നില്ല. ടാക്സി ഡ്രൈവർ പോൾ സ്റ്റെയിൻ്റെ കൊല നടന്നപ്പോൾ പോലീസിന് ആ കാറിൽ നിന്നും കൊലയാളിയുടേതെന്ന് കരുതുന്ന ഒരു ഫിംഗർ പ്രിൻ്റ് ലഭിച്ചിരുന്നു. അതുപോലെ സോഡിയാക് കില്ലർ പത്രങ്ങൾക്ക് അയച്ച കത്തുകളിൽ ഒരു കത്തിൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കുന്നത് സ്വന്തം തുപ്പൽ ഉപയോഗിച്ചായിരുന്നു. അതിൽ നിന്നും കത്തെഴുതിയാളുടെ DNA കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിരുന്നു. ഏൾ വൻ ബെസ്റ്റിൻ്റെയും ഓർദർലെയുടെയും ഫിംഗർ പ്രിൻ്റ്സ് പോലീസിന് ലഭിച്ച ഫിംഗർ പ്രിൻ്റുമായി മാച്ചായില്ല. രേഖാചിത്രം ഏൾ വൻ ബെസ്റ്റുമായി സാമ്യമുണ്ടായിരുന്നെങ്കിലും ആർദർലെയുമായി തീരെ സാമ്യമുണ്ടായിരുന്നില്ല. പോലീസിന് ലഭിച്ച DNA ആർദർലെ അലൻ്റെ DNAയുമായി മാച്ചായില്ല. എന്നാൽ വേണ്ടത്ര തെളിവുകൾ ലഭിക്കാത്തതുകൊണ്ട് ഏൾ വൻ ബെസ്റ്റിൻ്റെ DNA ടെസ്റ്റ് നടത്താൻ കോടതി അനുമതി നൽകിയില്ല. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും സോഡിയാക് കില്ലർ ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. 1974 സോഡിയാക് കില്ലറിൽ നിന്നും അവസാന കത്ത് ലഭിച്ചത്. അതിനുശേഷം അയാളുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനുശേഷം USA നടന്ന പല മിസ്റ്റീരിയസ് ആയ കൊലപാതകങ്ങളും സോഡിയാക് കില്ലറുമായി കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ സോഡിയാക് കില്ലർ ഒരു കൊല നടത്തിയാൽ അത് നേരിട്ട് പോലീസിനെ വിളിച്ചറിയിക്കുകയോ അവിടെ എന്തെങ്കിലും രേഖപ്പെടുത്തി വയ്ക്കുകയോ കത്തുകളിലൂടെ പത്രങ്ങളെ അറിയിക്കുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ 1974 ശേഷം അത്തരത്തിലൊരു കൊലയും നടന്നിട്ടില്ല. ഇനി അതിനോട് സാമ്യമുള്ള കൊലകൾ നടന്നത് മുഴുവൻ പോലീസിനെ വഴിതെറ്റിക്കാൻ മാത്രമുള്ളതായിരുന്നു. ഇതിലെല്ലാം യഥാർത്ഥ പ്രതികൾ പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. സോ ദിസ് കേസ് റിമൈൻസ് അൺസോൾവ്ഡ്.